ചെയ്യും തോന്നുന്നു ബേബി. എന്റെ തരണം പൊട്ടി മുളക്. ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഷോ നാളെ. എന്താ എന്തോ ഒരു അനക്കം പോലെ. അനക്കോ എവിടെ? കൈക്കേ, പണ്ടത്തെ കൈവിശേടി എന്നതായിരുന്നു. നിങ്ങൾ അതും ഇതും പറയാതെ അങ്ങോട്ട് പിടിച്ചേ. ഇവിടെ അല്ല, കാല് പിടിക്ക്. ആ പിടിച്ചോ, അന്ന് പോക്ക്. മടുത്തു. ഒന്ന് കുഴഞ്ഞ പിന്നെ മനുഷ്യന് നാലരട്ടി ഭാരം വന്ന പിടിക്കുക. ചേച്ചി കഴുത്ത് നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയ കൂടും തോന്നണല്ലോ മോളെ. ആരെങ്കിലും വേണം. ഞാനും അത് തന്നെ ആലോചിക്കണം ചേച്ചി. പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒന്ന് നോക്കട്ടെ. മനുഷ്യൻ ഇത്ര ശ്വാസം എടുത്തോട്ടെ, കേറ്റിയിരുത്താം. തന്നോട് മിണ്ടരുന്നല്ല പറഞ്ഞത്. ചേച്ചി, ഞാൻ ജോബിഷ് പറഞ്ഞിട്ട് വന്ന. ആ എനിക്കറിയാന്നേ, ബെൽ ബെൽത്താസർ അല്ലേ? ബെല്ലെന്ന് തന്നെ വിളിക്കുന്നത്. ബെല്ലെന്ന് പറഞ്ഞാ നമ്മുടെ മണി. അങ്ങനെ വിളിക്കുന്നവരുണ്ട്. ആ വാ. അവനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഇതാണ് സെലേന കൊച്ചി. അച്ചായൻ്റെ കൂട്ടൊന്നും അല്ല ഈ കൊച്ചിന് ശമ്പളം തരുന്നതിന്. ഒരു പിശുക്കൂല. മോളെ, ഇതാ നമ്മൾ വിളിച്ച പയ്യൻ വന്നിട്ടുണ്ട്. ഓ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ബെൽതാസർ. സെലേന. എന്നാ പിന്നെ അച്ചായൻ്റെ മുറിയിലോട്ട്. ആ വരും. പിന്നല്ലാതെ ഇതാണ് എൽദോ ചേ. മാഡം, എനിക്ക് അച്ഛൻ്റെ ഡിസ്ചാർജ് സമ്മറി ഒന്ന് കാണാൻ പറ്റുമോ? ആ പിന്നെന്താ. സകല പ്രശ്നമുണ്ടല്ലോ. ഹാർട്ടിനൊക്കെ കുഴപ്പമുണ്ടല്ലേ? ഉണ്ടല്ലോ.
അതുകൊണ്ടല്ലേ ട്രെയിൻ ഡ്രൈവർ ആളെ വെച്ചത്. ശരിയാ, നല്ല ശ്രദ്ധ ഉണ്ടാവണം. അതുണ്ടാവും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ല, സെറ്റപ്പ് ഒക്കെ ഉഗ്രനാ, ഞാൻ പറഞ്ഞാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് തുടങ്ങിക്കോ. ശരി, താങ്ക് യു മാഡം. നോക്കിയും കണ്ടൊക്കെ നിക്കണേ മക്കളെ, അറവീടന്മാരാ. അച്ചാ, അപ്പൊ ഇനി നമ്മള് തമ്മിലാ കമ്പനി. എന്റെ പേര് ബൽതാസർ. എന്നെ കൊണ്ട് അച്ചായനെ എത്ര സൂചിപ്പിക്കാൻ പറ്റുമോ അത്ര ഞാൻ സൂചിപ്പിച്ചിരിക്കും. ആദ്യമേ അച്ഛൻ മിനുക്കി മിടുക്കം കൊണ്ടപ്പനാക്കും. അത് കഴിഞ്ഞാൽ ചെറിയ ചൂടുള്ള വെള്ളത്തിലൊരു കുളി, പിന്നെ ഭക്ഷണം കഴിക്കും നമ്മൾ, പിന്നെ അങ്ങോട്ടൊരൊറ്റ ഉറക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ എന്താ വരുന്നത്. എങ്ങനെയുണ്ട് ചേ, ഷേവ് ഉള്ളോ? ഓക്കെ, അത് കണ്ടാ എനിക്ക്.